നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫയുടെ പോയ സീസണിലെ മികച്ച താരത്തിനും മികച്ച പരിശീലകനും ഒക്കെയുള്ള അവാർഡുകൾ ഇന്നലെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പിനോടൊപ്പം സമ്മാനിക്കുകയുണ്ടായി. ഇസ്താംബൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം നൽകിയത് കരീം ബെൻസീമക്കായിരുന്നു. ബെൻസീമ തീർച്ചയായിട്ടും പോയ സീസണിൽ മിന്നുന്ന പ്രകടനമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം കാഴ്ചവെച്ചിട്ടുള്ളത്. യു സി എൽ അദ്ദേഹം 5-ാം തവണ കിരീടം ഉയർത്തിയെന്ന് മാത്രമല്ല 15 ഗോളുകളുമായിട്ട് യു സി എൽ അദ്ദേഹം ടോപ്പ് സ്കോററുമായിരുന്നു. മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് യുവേഫ സമ്മാനിച്ചിരിക്കുന്നത് കരീം ബെൻസീമക്കാണ്. അദ്ദേഹത്തോടൊപ്പം ഫൈനൽ 3 പേരുടെ നോമിനേഷനിൽ ഉണ്ടായിരുന്നത് തിബോട്ട് കോർട്ടോയും അതുപോലെ കെവിൻ ഡിബ്രൂയിനെയും ആയിരുന്നു. അവരെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ബെൻസീമക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച പരിശീലകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയെയാണ്, റയൽ മാഡ്രിഡിൻ്റെ പരിശീലകൻ. ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയ പരിശീലകനാണ് അദ്ദേഹം. എന്തായാലും കാർലോ ആഞ്ചലോട്ടിയെ മെൻസ് കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് യർഗൻ ക്ലോപ്പും പെപ് ഗാർഡിയോളയുമാണ്. അവരെ മറികടന്നുകൊണ്ടാണ് ആഞ്ചലോട്ടി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.